Hi friends, welcome back to my channel. Kshetrathil vechi Rajasheriyum Sharadammayum tammil samsarikkukayanu Shaliniyude vishayamanu avar samsarikkunnathu. Rajasheri parayunnu oru kayyabathathilanengilum പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് അർജുൻ കാരണം ഇല്ലാതായതുകൊണ്ടാണ് സത്യഭാമ ഇപ്പോഴും അർജുനോട് ക്ഷമിക്കാത്തത്. ആ സത്യഭാമയാണോ പ്രീതിയുടെ ഗർഭം കലക്കുമെന്നൊക്കെ ശാലിനി പറയുന്നത്? കല്യാണം കൂടാൻ എത്തിയവർക്ക് മുമ്പിൽ വെച്ച് രാഘവന്മാർ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയെങ്കിൽ സത്യഭാമ ഒരിക്കലും ശാലിനിയോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ശാരദാമേ, അവരുടെ ഭർത്താവിനെയും മക്കളെയൊക്കെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ശാലിനി കൂടെ നിർത്തിയത്. അതുമല്ല, സത്യഭാമയ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആ ആഘോഷം നടത്താം. പ്രീതി ഒന്ന് നന്നായി ഭയപ്പെടുത്തി കൂടെ നിർത്തിയാൽ മതി. അപ്പോൾ അഭോഷന് അമ്മയുടെ വാക്കിനാണ് കൊടുക്കേണ്ടതെന്നാ ലേറ്റസ്റ്റ് കോടതി വിധി. പിന്നെ നിങ്ങളുടെ മകൾ ശാലിനി എന്ത് യുദ്ധം ജയിച്ചെന്നാ? സത്യഭാമയെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുകയല്ലാതെ അവൾ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും നിങ്ങളുടെ മകൾക്ക് സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാമെന്നേ ഉള്ളൂ. സത്യഭാമയ്ക്ക് അവളോടുള്ള വിരോധം ഇതോടെ കൂടും. സത്യഭാമ ഒരിക്കലും തൻ്റെ മരുമകളായി ശാലിനി അംഗീകരിക്കാൻ പോകുന്നതേയില്ല. താലി കഴുത്തിൽ ഞാത്തുന്നതും വലിയ ഭാഗ്യമൊന്നുമല്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ കഴുത്തിലും തൂങ്ങുന്നുണ്ടല്ലോ ഒരു താലി, എന്താ ഫലം? അതുപോലെ വിഷ്ണുവിൻ്റെ ജീവിതത്തിലും വേറൊരു പെണ്ണ് വരും ശാരദെ, ഇന്നല്ലെങ്കിൽ നാളെ. ചുറ്റുവിളക്ക് ഞാൻ അന്നത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ സുമതിയോട് പറഞ്ഞേക്ക് നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞ് രാജശ്ശേരി അവിടെ നിന്നും പോകുന്നു. രാജശ്ശേരി പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയുടെ അടുത്തേക്ക് തിരുമേനി വന്നിട്ട് ചോദിക്കുന്നു, എന്തുപറ്റി ശാരദാമ്മയെ പെട്ടെന്നൊരു സങ്കടം? ഒന്നുമില്ല തിരുമേനി എന്ന് ശാരദാമ്മ പറയുന്നു. അത് കേട്ട് തിരുമേനി പറയുന്നു, ആ സ്ത്രീ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് പറഞ്ഞല്ലേ, ഞാൻ ശ്രദ്ധിച്ചു. അത് സാരാകണ്ട, എന്ത് വിഷമം ഉണ്ടായാലും സർവസാക്ഷിയായ ദേവിക്ക് മുന്നിൽ തുറന്നു പറയുക. ദേവിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്നും പോകുന്നു. ദേവിയെ തൊഴുതു നിൽക്കുകയാണ് ശാരദാമ്മ. ദേവി, രാജശ്രീ പറഞ്ഞതൊന്നും സത്യമാവല്ലേ? ഒരുപാട് കണ്ണീര് കുടിച്ചു എൻ്റെ കുഞ്ഞ്. ശാലിനിക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടെ വിഷ്ണുവിനൊപ്പം ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്നൊക്കെ ശാരദാമ്മ തൊഴുതു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കിച്ചണിൽ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പ്രീതി. പാൽ അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നാലോചിച്ച് നിൽക്കുന്നുണ്ട് പ്രീതി. ശാരദാമ്മ സത്യഭാമ ചോറ് തട്ടിയെറിഞ്ഞതും അങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ശാലിനി അവിടേക്ക് വരുന്നത്. പ്രീതി ആലോചിച്ച് നിൽക്കുന്നതും അടുപ്പത്തെ പാലിരിക്കുന്നതും ശാലിനി കാണുന്നു. എന്താ പ്രീതി, ചായ ഒന്നുമില്ലേ എന്ന് ശാലിനി പ്രീതിയോട് ചോദിക്കുന്നു. ചായ, അയ്യോ ചായ എന്നൊക്കെ പ്രീതി പറയുന്നു. എന്താ പ്രീതി, ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ശാലിനി പറഞ്ഞിട്ട് ശാലിനി ചായയിൽ തേനപ്പൊടി പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട്. വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് ഇന്നെന്താ പൊന്നി വന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ഇല്ല, ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ആ പാവം ആകെ ഭയന്നു എന്ന് തോന്നുന്നു. എൻ്റെ പേരിൽ ഒരു പുനർവിചാരണ ഉണ്ടായാൽ അവളും പ്രതിചേർക്കപ്പെടുമല്ലോ എന്ന് പ്രീതി പറയുന്നു. ഏയ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യാമ്മയുടെ ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരുവാ. പ്രീതി പറയുന്നു, ശാലിനിയോട് ചിലപ്പോൾ അമ്മ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ എന്നോട്? അത് കേട്ട് വിഷ്ണു പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടി, അതൊക്കെ വെറുതെ തോന്നിയാ. അതല്ല വിഷ്ണു ഏട്ടാ, അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കില്ലാന്നാ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞത്. ശാലിനി പറയുന്നു, ദേഷ്യം വരുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും എന്ന് കരുതി അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുന്നതാണോ അമ്മമാരുമായിട്ടുള്ള ബന്ധം? മക്കൾ എത്ര വലുതായാലും അവർക്ക് വേദനിക്കുമ്പോൾ അമ്മമാരുടെ നെഞ്ചും പൊടിയും. അത് മക്കൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇന്നലത്തെ പൊട്ടിത്തെറിയും ഒരു ആവശ്യമായിരുന്നു. തന്നോട് ഇത്രയൊക്കെ മറച്ചു വെച്ചു എന്നറിഞ്ഞിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ ഒരമ്മയ്ക്ക്? അതല്ലെങ്കിൽ മക്കളുടെ തോന്നിവാസം പോട്ടെ എന്ന് വെക്കണോ? സത്യത്തിൽ പ്രീതിയോടുള്ള ദേഷ്യവും സ്നേഹവും സ്വാർത്ഥതയും ഒക്കെയാണ് ഇന്നലെ അമ്മയുടെ ഉള്ളിൽ നിന്ന് ദേഷ്യമായിട്ട് പുറത്തു വന്നത്. പ്രീതി പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ ശാലിനിയും പറയുന്നത്? അത് കേട്ട് ശാലിനി പറയുന്നു, അല്ല പ്രീതി, സത്യാമ്മയെ പോലെ പ്രീതിയും ഇപ്പോൾ ഒരമ്മയാ. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വാർത്ഥത മാത്രമേ പ്രീതിയും കാണിച്ചിട്ടുള്ളൂ. ശാന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സത്യാമ്മയ്ക്കും അത് മനസ്സിലാകും. അതിനും വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരിക്കണം ശാലിനി എന്ന് പ്രീതി പറയുന്നു. ഈ വീട് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ അഭയം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ശത്രുക്കളെ പോലെ എന്നെ കൊണ്ട് താങ്ങാൻ വയ്യ. സത്യാമ്മയും പ്രീതിയും തമ്മിലുള്ള വിഷമമല്ലേ അത്? ഇപ്പോൾ ഞാൻ തീർത്തു തരാം എന്ന് ശാലിനി പറയുന്നു. ഒരമ്മയും മകളും തമ്മിലുള്ള പിണക്കം തീർക്കാനേ AK-47 ഒന്നും ആവശ്യമില്ല, രണ്ട് കപ്പ് ചായ തന്നെ ധാരാളം എന്ന് ശാലിനി പറഞ്ഞിട്ട് ശാലിനി രണ്ട് കപ്പ് ചായ എടുക്കുന്നുണ്ട്. പ്രീതി പറയുന്നു, സത്യത്തിൽ അമ്മയ്ക്കിത് കൊടുക്കാൻ പേടിച്ചിട്ടാണ് ഞാൻ ചായ ഇടാൻ തന്നെ ഭയന്ന് നിൽക്കുന്നത്. പേടിക്കണ്ട, കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടോളാം എന്ന് ശാലിനി പറയുന്നു. എന്നിട്ട് ആ ചായ പ്രീതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പ്രീതിയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്,
തുടർന്ന് ഇപ്പോഴും സുസ്മിത ആ കല്യാണ വേഷത്തിൽ തന്നെ സത്യഭാമയുടെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്നു. സുസ്മിത വളരെ ദേഷ്യത്തിലാണ്. ആ സമയം അകത്ത് ഹാളിൽ അതേ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സത്യഭാമ. തൊട്ടരികിലായി രാഘവനുമുണ്ട്. ഇടയ്ക്ക് സത്യഭാമ രാഘവനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. രാഘവൻ പറയുന്നു, ഭാമേ നീ ഒന്ന് സമാധാനിക്കേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അത് കേട്ട് ദേഷ്യത്തിൽ സത്യഭാമ പറയുന്നു, സംഭവിക്കാനുള്ളതല്ലോ സംഭവിച്ചത്, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അതിന് വിഷമമൊന്നും തോന്നുന്നില്ലേ രാഘവേട്ടന്? വിളിച്ചു കൂട്ടിയ ആളുകളുടെ മുന്നിൽ അപമാനിതനായത് രാഘവേട്ടൻ്റെ ഭാര്യയാ. നാട് മുഴുവൻ ഒരു തീരാ കളങ്കമായി അത് പാടി പരന്നിട്ടുണ്ട്. സത്യഭാമയുടെ പട്ടട വരെ ആ പേര് പിന്തുടരും. രാഘവൻ പറയുന്നു, ഭാമേ നീ അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെ എന്ന് കരുതി ജീവിക്കാതിരിക്കാതിരിക്കാൻ പറ്റുമോ മുന്നോട്ട്? അത് കേട്ട് സത്യാമ്മ പറയുന്നു, അധികകാലം ജീവിക്കണമെന്നില്ല ഈ സത്യഭാമയ്ക്ക്. ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എനിക്ക്. അതിന് ക്ഷതം വരുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. മകളായാലും ശരി, മരുമകളായാലും ശരി. അങ്ങനെ ദേഷ്യത്തോടെ നിന്നപ്പോഴാണ് പ്രീതി ചായയുമായിട്ട് വരുന്നത്. മുകളിൽ നിന്നും വിഷ്ണുവും ശാലിനിയും നോക്കുന്നുണ്ടവരെ. അച്ഛാ ചായ എന്ന് പറഞ്ഞ് ഒരു കപ്പ് ചായ രാഘവന് എടുത്തു കൊടുക്കുന്നുണ്ട് പ്രീതി. എന്നിട്ട് അമ്മയെ നോക്കുന്നു പ്രീതി. എന്നിട്ട് അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. കൊണ്ട് പോടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പറയുകയാണ് പ്രീതിയുടെ മുഖത്ത് നോക്കി സത്യഭാമ. പിന്നെയും അമ്മയെ എന്ന് പ്രീതി വിളിക്കുന്നുണ്ട്. എടി നിന്റെയൊന്നും മുഖം കാണണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ എന്ന് സത്യാമ്മ പറയുന്നുണ്ട്. ആ സമയം വിഷ്ണുവും ശാലിനിയും അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാഘവൻ പറയുന്നു, ഭാമേ രാഘവേട്ടന് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ? പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പ്രീതിയോട് പറയുന്നു. കരഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്ന് പോകുന്നു. പ്രീതിയോട് എന്തിനാ അമ്മ ദേഷ്യം? അമ്മയ്ക്കുണ്ടായ അപമാനത്തിന് കാരണം ഞാനല്ലേ? ഞാൻ എന്ത് പാപപരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അമ്മ പറയണം, ഞാൻ ചെയ്യാം എന്ന് ശാലിനി പറയുന്നു. പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീ ചെയ്യുമോ എന്ന് സത്യഭാമ പറയുന്നു. എങ്കിൽ നീ ഇല്ലാതാവണം എന്ന് ദേഷ്യത്തിൽ സത്യാമ്മ പറയുന്നു. അമ്മേ എന്ന് വിഷ്ണു വിളിക്കുന്നുണ്ട്. ശരി അമ്മേ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് ശാലിനി. മോനെ ഒന്ന് പോയി നോക്ക് എന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു. ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു പുറകെ പോകുന്നുണ്ട് ശാലിനിയുടെ. ഭാമേ നീ എന്തൊക്കെയാ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ എന്തെങ്കിലും പിടിയുണ്ടോ നിനക്ക് എന്ന് രാഘവൻ പറയുന്നു. അവൾ ചോദിച്ചതിനുള്ള സമാധാനം ഞാൻ പറഞ്ഞു. കണ്ട നാള് മുതൽ എനിക്ക് സമാധാനക്കേട്. അവള് ഞങ്ങൾ രണ്ട് പേരിൽ ഒരാൾ മതി ഈ ഭൂമിയിലിനി എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ സത്യാമ്മ പറയുന്നു. ആ സമയം സത്യഭാമയുടെ മുറിയിൽ പോയി സത്യഭാമയുടെ മേശ തുറന്ന് അതിലുള്ള തോക്കെടുക്കുകയാണ് ശാലിനി. എടോ താൻ എന്തായി എന്നൊക്കെ വിഷ്ണു ശാലിനിയോട് പറയുന്നു. വിഷ്ണുവേട്ടാ വഴിമാറ് എന്ന് ശാലിനിയും പറയുന്നുണ്ട്. എടോ താൻ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. വിഷ്ണുവേട്ടാ ഒന്ന് മാറാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ധൃതിയിൽ ശാലിനി പുറത്തേക്ക് പോകുന്നു. എടോ ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു പുറകെയും. അങ്ങനെ ആ തോക്ക് തൻ്റെ നെറ്റിയിലോട്ട് വെച്ചുകൊണ്ട് ശാലിനി സത്യഭാമയുടെ നേരെ വരുന്നുണ്ട്. സത്യഭാമ ശാലിനിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു. മോളെ എന്ന് പറഞ്ഞ് രാഘവൻ ശാലിനിയെ തടയാൻ ഒരുങ്ങുന്നുണ്ട്. വൗ നാടകം കളിക്കാൻ ഇവളേക്കാൾ കേമി വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ കൈയടിക്കുകയാണ്. നാടകമല്ല എന്ന് ദേഷ്യത്തിൽ ശാലിനി പറയുന്നു. എടോ ശാലിനി ഞാനാ പറയുന്നത്, മാറി നിൽക്ക്. വേണ്ട എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവേട്ടാ മാറി നിൽക്ക് എന്ന് ശാലിനിയും. ടെൻഷനോടെ നിൽക്കുകയാണ് വിഷ്ണുവും പ്രീതിയും രാഘവനും. എന്നാൽ ഒരു പരിഹാസത്തോടെ നിൽക്കുകയാണ് സത്യഭാമ. ശാലിനി ആ തോക്ക് തൻ്റെ നെറ്റിയിൽ നിന്നും എടുത്ത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് ഉറപ്പാക്കണമെങ്കിൽ ഇത് സത്യാമയ്ക്ക് തന്നെ എന്നെ ഇല്ലാതാക്കണം. അങ്ങനെയെങ്കിലും ദേഷ്യം അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് സത്യഭാമയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശാലിനി. സത്യാമ്മ ആ തോക്കും വാങ്ങിക്കുന്നു. സത്യാമ്മ അത് ശാലിനിയുടെ നേർക്ക് വെക്കുകയാണ്. വളരെ ദേഷ്യത്തിലാണ് സത്യാമ്മ. മൂന്ന് പേരും സത്യാമ്മയെ തടയുന്നുണ്ട്. ശാലിനി ധൈര്യത്തോടെ നിൽക്കുകയാണ്. സത്യാമ്മ പറയുന്നു, ശരിക്കുള്ള ഡ്രാമ എന്താണെന്ന് കാണിച്ചു തരട്ടെ നിനക്ക് ഞാൻ. ഭാമേ നിർത്ത്, അങ്ങനെയാണെങ്കിൽ നീ ആദ്യം കൊല്ലേണ്ടത് ശാലിനിയല്ല എന്നെയാ, നിന്റെ ഭർത്താവിനെ. പ്രീതി ഗർഭിണിയാണെന്ന് ഈ വീട്ടിൽ ആദ്യം അറിഞ്ഞത് ഞാനാ. ആ കാര്യം അന്നേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ശാലിനിക്ക് ഗർഭം ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. വിളിച്ചു കൂട്ടി നാട്ടുകാർക്ക് മുന്നിൽ പ്രീതി തലചുറ്റി വീഴില്ലായിരുന്നു. പ്രീതിയുടെയും അർജുൻ്റെയും ഈ കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യുമെന്ന് പേടിച്ചല്ലേ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്? മാനം കെടുത്തിയതും ഞാനല്ലേ? ശാലിനിയല്ലോ, ഞാനല്ലേ നാണം കെടുത്തിയത്? ആദ്യം എന്നെ ഷൂട്ടേ, അത് കഴിഞ്ഞ് ശാലിനിയെ. അത് കേട്ട് രാഘവൻ്റെ നേരെ വയ്ക്കുകയാണ് ആ തോക്ക് സത്യഭാമ. അത് കേട്ട് വിഷ്ണുവും പ്രീതിയും ശാലിനിയും എല്ലാം സത്യാമ്മയെ തടയുന്നുണ്ട്. വിടാൻ പിന്നിൽ നിന്നും കുത്തുന്നവർ ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ എന്നൊക്കെ സത്യഭാമ പറയുന്നു. കമാൺ ഷൂട്ട് മീ എന്നൊക്കെ വളരെ ദേഷ്യത്തിൽ പറയുകയാണ് രാഘവൻ.
അങ്ങനെ സത്യഭാമ ദേഷ്യത്തിൽ മുകളിലേക്ക് വെടിവെക്കുന്നു. അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യഭാമ ആ കസേരയിലിരിക്കുന്നു തോക്ക് താഴെ ഇടുകയാണ്. രാഘവൻ പറയുന്നു, ഭാമേ ഇനിയും ഞാൻ പറയുവാ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ നെല്ലും പതിരും ഒന്നും തിരഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെയും കെടുതിയുടെയും കാലം കഴിഞ്ഞു പോയെന്ന് കരുതുക. അത് കേട്ട് സത്യഭാമ പറയുന്നു, എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നത് മൂഢവിശ്വാസം രാഘവേട്ട. വലിയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് എന്നെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ മുറിയിലേക്ക് പോവുകയാണ് സത്യഭാമ. ടെൻഷനോടെ വിഷ്ണു മുറിയിലേക്ക് പോകുന്നു. പ്രീതിയും ശാലിനിയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ പോയി ബെഡിൽ ഇരിക്കുകയാണ്. പിറകെ ശാലിനിയും പോകുന്നു. വിഷ്ണുവിൻ്റെ മുന്നിൽ എന്ത് പറയുന്നണമെന്നറിയാതെ നിൽക്കുകയാണ് ശാലിനി. വിഷ്ണുവും ആകെ ഒന്ന് മിണ്ടാതിരിക്കുന്നു. ശാലിനി അകത്തേക്ക് വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് പുറത്ത് കയ്യിൽ താലിയുമായി ഇരിക്കുന്ന സുസ്മിതയാണ്. വിഷ്ണു പുറത്തേക്ക് ഫോൺ ചെയ്യാനായിട്ട് പോയപ്പോൾ സുസ്മിത അവിടെ ഇരിക്കുന്നത് കാണുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.